ഡബ്ബിങ്ങിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് നമ്മുടെ പടത്തിലായിരിക്കും ബാല ആദ്യമായിട്ട് ഡബ് ചെയ്ത്. മലയാളത്തിൽ കുറേ സിനിമകൾ ചെയ്ത ഒരു സ്റ്റാറാണ്. ആൻഡ് പക്ഷേ ഞാനങ്ങനെ കേട്ടില്ല. പക്ഷെ എൻ്റെ ഒരു എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പുള്ളി ഈ സിനിമയിൽ ഡബ് ചെയ്യണമെന്ന്. അത് പുള്ളിയുടെ പോപ്പുലാരിറ്റി കണ്ടിട്ടില്ല. ആ പോപ്പുലാരിറ്റി പിന്നീടാണ് സംഭവിച്ചത്. എൻ്റെ വേണമെങ്കിൽ ഞാൻ എൻ്റെ സെൻസർ റിപ്പോർട്ട്, എൻ്റെ പടം എന്നാണ് സെൻസർ ആയത് പോലും ഞാൻ പറഞ്ഞുതരാം. ബട്ട് ഐ തിങ്ക് അത് ഒരു ആ രീതിയിലാണ് പുള്ളി അത് കണ്ടത്. ആൻഡ് ഡബ്ബിങ്ങിനെ കുറിച്ച് പറയുമ്പോഴും ഈ സിനിമയിൽ ഫുൾ ഡബ്ബിങ് ബാല ചെയ്തു എന്ന് പറയുകയാണെങ്കിലും ഡബ്ബിങ് സമയത്ത് കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഈ സിനിമയിൽ മൂന്ന് ഡയലോഗ് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ബാലയുടെ സൗണ്ട് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഐ ക്യാൻ പഞ്ച് ഇറ്റ് പടം ഒ ടി ടിയിൽ വരുമ്പോൾ ഞാനത് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യും. സീൻ ബൈ സീൻ ഏത് സീനിലാണ് ബാലയ്ക്ക് ഡബ് ചെയ്യാൻ പറ്റാതെ പോയതും പോലും നമുക്കറിയാം. ഇതെല്ലാം ആസ് എ പ്രൊഡ്യൂസർ, ആസ് എ ഫ്രണ്ട് ഞാൻ കണ്ണടിച്ചു. എൻ്റെ ഡയറക്ടറിന് ഓക്കെ ആയിരുന്നില്ല. ഒരു ഒരു നടനെ ഡബ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ അയാളെ കൊണ്ട് ഡബ് ചെയ്യിപ്പിക്കുന്നു. സ്റ്റുഡിയോ ഹാസ് ഇപ്പോൾ വരുന്ന വഴിക്ക് എന്നോട് ആര് പറഞ്ഞു പുള്ളിയുടെ പാരൻസിനെ നമ്മൾ സ്റ്റുഡിയോന്ന് പുറത്താക്കിയത്. ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളല്ല, ഒരു ഡബ്ബിങ് സ്റ്റുഡിയോ സൂട്ടിൽ അവർ ഫോളോ ചെയ്യുന്ന ചില പ്രോട്ടോകോൾസ് ഉണ്ട്. അവർ ചിലപ്പോൾ അത് പറഞ്ഞു കാണും. ഡബ് സൂട്ടിൽ ഒരാൾ ഓൾറെഡി ഡബ് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ പടത്തിൽ നമ്മുടെ പടത്തിൽ തന്നെ ആക്ട് ചെയ്ത ഒരു ഫിറോസ് എന്ന് പറയുന്ന ആക്ടറുണ്ട്. പുള്ളി ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് കൂടിയാണ്. യു കൻ ഗോ ആൻഡ് ചെക്ക് വിത്ത് ഹിം. അയാളുടെ രണ്ടോ മൂന്നോ ഡയലോഗ്സ് ഫൈനൽ കട്ടിൽ സിനിമയിൽ ഇപ്പോഴും ഉണ്ട്. സോ ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് എൻ്റെ സിനിമാ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. ബിക്കോസ് സൗഹൃദത്തെ ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്ന വ്യക്തിയാണ് ഞാൻ. ഞാനിപ്പോഴും ഇതൊക്കെ ഒരു തമാശയായിട്ട് അനൂപ് വന്നിട്ട് പ്രായം കാണുന്നു പറയുന്നു വിചാരിച്ചിരിക്കുക, പക്ഷെ അത് സംഭവിച്ചിട്ടില്ല. എന്നാലും ബാലയെ സംബന്ധിച്ചിട്ടുള്ള എൻ്റെ നോളജിലുള്ള ചോദ്യം കൺസേൺസ് ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് എൻ്റെ ഈ സിനിമയിൽ എനിക്ക് വേറെ നല്ല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ രാഹുൽ മാധവ് എന്നൊരു ആക്ടർ എൻ്റെ സുഹൃത്താണ്, പുള്ളി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നോട് പോലും ചോദിക്കാതെ വിനോദ് പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടിട്ട് ഇത് തിരിച്ചറിഞ്ഞ് രാഹുൽ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചിട്ട ഇൻസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഹി കോൾഡ് മീ ആൻഡ് ഹി സ്കോൾഡഡ് മീ. ആക്ച്വലി എന്തിനാണ് ഉണ്ണി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വരെ ചോദിച്ച നിമിഷങ്ങളുണ്ട്. ഇന്ന് രാവിലെ ഈ പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ചെയ്ത രഞ്ജിൻ രാജാണ് ഈ പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക്. പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു പുള്ളിയുടെ കണക്കുകൾ നോക്കി ഉണ്ണി മുതൽ ഫിലിംസിൽ നിന്ന് പുള്ളിക്ക് 50,000 രൂപ കൂടുതലാണ് കിട്ടിയേക്കണമെന്നാണ് പുള്ളി എന്നോട് പറഞ്ഞു. ആൻഡ് ഷാൻ റഹ്മാൻ ഇത് ഈ പടത്തിലെ ഒരു ടെക്നീഷ്യനാണ്, എഡിറ്റർ നൗഫൽ. അങ്ങനെ പോസ്റ്റർ ഡിസൈനിങ്, പിന്നെ മേക്കപ്പ്, സ്റ്റിൽസ്, ഇവരെല്ലാവരും ആണുങ്ങളും കൂടിയാണ്. ഈ സിനിമയിൽ സ്ത്രീകൾക്ക് മാത്രമാണ് ഉണ്ണി മൂന്നും പൈസ കൊടുത്തതെന്ന് വരെ ബാല പറഞ്ഞു. ടു വെരി ഓണസ്റ്റ് ബ്രോ, ഞാൻ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ വരെ അഡ്രസ്സ് ചെയ്യാൻ പാടെന്ന് എനിക്കറിയില്ല. ബട്ട് ഈ സിനിമയിൽ എൻ്റെ നോളജിൽ ഒരാൾക്ക് UMF സൈഡിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ആർട്ടിസ്റ്റിനോ ഒരു ടെക്നീഷ്യനോ പോലും പൈസ കിട്ടാതെ ആരും വർക്ക് ചെയ്തിട്ടില്ല. നിങ്ങളെല്ലാവരും സിനിമ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു സിനിമ പേയ്മെൻറ്റ് കൊടുക്കാതെ എനിക്ക് സിനിമയായിട്ട് പുറത്ത് കൊണ്ടുവരാൻ പറ്റില്ല. അത് ഒരു പ്രോട്ടോക്കോൾ, ഒരു ടെക്നീഷ്യൻ ക്യാൻ ഗോ ഹെഡ് ആൻഡ് വെബ്കാൾ അങ്ങനെ കംപ്ലയിൻ്റ് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്യാം. സോ പൈസ മേടിക്കാതെ ഉണ്ണി അത് ചെയ്തു ഇത് ചെയ്തു അല്ലെങ്കിൽ കൊടുക്കാതെ ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇത് മാത്രമാണ് എനിക്ക് കേട്ടപ്പോൾ കുറച്ച് വിഷമമുണ്ടായത്. ബട്ട് എവറിഥിങ് എൽസ് ഇസ് ഫൈൻ.